ഇവിടെ ഇരിക്കുന്ന എൻ്റെ അടുത്ത സുഹൃത്തുക്കളെല്ലാം ഒരുപാട് പേരുണ്ട്, ആണുങ്ങൾ പെണ്ണുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞാൻ ആരെയും പറയുക നടന്ന് എന്ത് പറയാത്ത എന്ത്, ഞാൻ ഒരു പ്രാവശ്യം ഒരു കാര്യം ഒരു പ്രാവശ്യം പറയാനുള്ളൂ, അത് എൻ്റെ ക്യാരക്ടറുള്ള കാര്യമാണ്. അല്ലല്ല, ഇവിടെ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്രയോ സമയങ്ങൾ ലക്ഷ്മി ഒരു സാരി ഉടുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരു വെറും ഒരു സാരി അല്ല, ഞങ്ങൾ പറയണ കേക്ക്, ഞങ്ങള് 19 പേര് ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് 3/4 മണിക്കൂർ 1 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ടാകുമ്പോ നമ്മൾ പറയും. പക്ഷേ ഞാൻ അത് പറഞ്ഞത് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കിയാണ്. ലക്ഷ്മിക്ക് തിരിച്ച് അത് എന്റെ മുഖത്ത് നോക്കി പറയാം. ക്യാമറ വെച്ചതും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഞാൻ വേണമെങ്കിൽ ഈ ഷോയിൽ നിന്ന് മാറി തരാം. എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അത് മാത്രമൊന്നുമല്ല, ഇതിപ്പം സാജന് പറയുന്നത് നമുക്ക് കിട്ടി, ഇതല്ലാതെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് ഇതിന്റെ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയൂ, അല്ലാതെ ഇതിപ്പോ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ടോട്ടലായിട്ട് 21 ആൾക്കാരും ഇൻക്ലൂഡിങ് ശ്വേതാജിനെ ഇത് ഇൻവോൾവ് ചെയ്യും. ഇന്ന് സാറ് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ, അദ്ദേഹം ആദ്യം കാണുന്നത് ഇതാണ്. ഞാൻ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു ക്ലാഷ് നടക്കുന്ന സത്യം പറഞ്ഞാൽ നമ്മുടെയും കൂടെ എല്ലാവരുടെയും എനർജി ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. വി ആർ വെരി വറീഡ് നോട്ട് അബൌട്ട് ദ ക്യാമറ ഓർ സംതിങ് ബട്ട് അബൌട്ട് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമ്മൾ ആർട്ടിസ്റ്റ് ആണ്, നമ്മൾ തമ്മിലുള്ള ബന്ധങ്ങളാണ് കൂടുതൽ നോക്കുന്നത്. ഇപ്പൊ പറഞ്ഞു വന്നത് തന്നെ എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാൻ ഇറങ്ങിപ്പോ, അതാണോ സൊല്യൂഷൻ? ഇതിനു മുമ്പ് ഇതിനേക്കാളും നമ്മുടെ ടീമിലുള്ള ആർദ്രയ്ക്ക് എന്നത് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇവിടെ ഇവിടെ തന്നെ അത് പ്രാങ്കായ രീതിയിലാണെങ്കിൽ പോലും, പക്ഷെ ആർദ്രയ്ക്ക് അത് നല്ലോണം വിഷമുണ്ടായിട്ടുണ്ട്. അത് ആർദ്രയുടെ റൂമിലല്ല വെച്ചത്, ഇത് ഞങ്ങളുടെ റൂമിലാണ് വെച്ചത്. ഇത് അവര് പറയുന്നപ്പോഴും മനസ്സിലായില്ല, ഹൈഡ് ചെയ്ത് വെച്ച് അവരുടെ ഒരു പേഴ്സണൽ കാര്യം അറിയുമ്പോ അവർക്ക് ഉണ്ടാവുന്ന ഫീലിംഗ്സ് ആണ് അവർ പറയുന്നത്, ഇൻക്ലൂഡിംഗ് മീ. എന്നെ അതിനകത്ത് ഉൾപ്പെടുത്തി. ആർദ്ര മേക്കപ്പ് റൂമിലാണ് ആർദ്രയ്ക്ക് ക്യാമറ ഉണ്ട്, അതൊരു കോമൺ സ്പേസ് ആണ്. ഞാൻ കോമൺ സ്പേസിലൊന്നും ഇരുന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ അറിയാണ്ട് നിങ്ങളുടെ റൂമിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടാവും? സാഞ്ചേട്ടൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല, നമ്മളാരും ഈ ഒരു സ്വഭാവം കൊണ്ടല്ല വന്നിട്ടുള്ളത്. അത് മനസ്സിലായിക്കോളും, മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കട്ടെ, വോട്ടവർ എന്തോട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ സാഞ്ചേട്ടൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ അങ്ങനെ കളിയാക്കിയിട്ടുണ്ടെങ്കിലല്ലേ ഇങ്ങനെ പറയേണ്ടി വരുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ത്രിമൂർത്തികളാണ് എന്ന് പറഞ്ഞ് ആദ്യം ചേട്ടൻ ഫുഡ് കഴിക്കാൻ ലഞ്ചിന് വന്ന് ഇരിക്കുമ്പോഴാണ് ഒരു ചേർ ഓർമ്മയില്ല. അപ്പൊ പിന്നെ ഇനി പറഞ്ഞ കാര്യങ്ങൾ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ് മാറിപ്പോയി, ബാക്കി പറ ഞാനൊരു കസേരയുടെ കാര്യത്തിൽ തുടങ്ങി. മൂന്ന് ചേർ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ വന്ന് ഒരു ചേർ എടുക്കാൻ വേണ്ടി പോയപ്പോ അയ്യോ അത് ലക്ഷ്മി ചേച്ചിക്ക് വേണ്ടി ഇട്ടിരിക്കുവാണെന്ന് പറഞ്ഞു. ഓ നിങ്ങളാരും ത്രിമൂർത്തികൾ? അപ്പൊ സാഞ്ചേട്ടൻ ഭയങ്കരമായിട്ട് ഒച്ച എടുത്താണെന്ന് തന്നെ സംസാരിച്ചത്. എനിക്ക് പറയാനുള്ളത് എനിക്ക് നിങ്ങളോട് രഹസ്യമായിട്ട് പറയാനുള്ള കാര്യങ്ങളല്ല. അങ്ങനെ പറയുന്നു, ഞാൻ ഒച്ച വെച്ച് നിങ്ങൾ വഴക്ക് പറഞ്ഞു. വഴക്കല്ല, നമുക്ക് വരുന്ന ഔട്ട് അങ്ങനാണ്. നമ്മൾ ലേഡീസ് ആവുമ്പോ സ്വാഭാവികമായിട്ട് ഒരു റൂമിൽ പോയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയാണ് ഡിക്ലെയർ ചെയ്യുക. അല്ല, ഇതിന്റെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മോത്ത് നോക്കി പരസ്പരം നമ്മള് കൃത്യമായി കാര്യങ്ങൾ മാറിയിരുന്ന് കൃത്യമായി കുറ്റം പറയണം. ഇതാണ് നമ്മൾ ഇതിന് പഠിച്ചിട്ടുള്ളത്. ഒരാളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത് വിഷമം തന്നെയാണ്. എന്താണെങ്കിലും ഞാൻ ചെയ്തത് തെറ്റാണ്, ഞാൻ അത് അഡ്മിറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഞങ്ങളുടേതായിട്ടൊരു പേഴ്സണൽ ഒരു ഇതിലിരുന്ന് എനിക്ക് ഈ പറയുന്ന പോലെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഉള്ളിൽ വേറൊരു സാധനം വെക്കാൻ എനിക്ക് അറിയില്ല. പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഫീലിംഗ്സ് ഒക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് നമുക്കെന്നറിയോ, ഇനിയിപ്പോ ഈ പറയുന്ന ഒരു നമുക്ക് ഇങ്ങനെ ഒരു ടീമുമായിട്ട് അടുത്തടുത്തിരുന്ന് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കിത് പറ്റില്ല. അദ്ദേഹത്തെ പോലെ വളരെ ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ വന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ എന്നെ പോലെ ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോ എനിക്ക് ഈ ഫ്ലോറിൽ ഇരിക്കാനായിട്ട് എനിക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ട്. ചേച്ചി ഒരു മിനിറ്റ് പറഞ്ഞിരിക്കും.